കുഞ്ഞുമോൾസ് നാടൻ രുചികളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു നാടൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്, വറുത്തരച്ച ചിക്കൻ കറി. അതിന് ആവശ്യമായ ചിക്കൻ എടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. മറ്റ് ചേരുവകൾ ചുവന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തതാണ്. മല്ലിപ്പൊടി, മീറ്റ് മസാല പൊടിച്ചത്, ആവശ്യത്തിനുള്ള മഞ്ഞൾ, ഉപ്പ്, കൂടാതെ തേങ്ങ വറുത്ത് അരയ്ക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ ചേർത്താണ് ഇതുണ്ടാക്കുന്നത്. ഇനിയും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ചട്ടിയിൽ ചൂടായ എണ്ണയിൽ കടുകിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളി ി എല്ലാം കൂടെ നല്ലതായി വാഴ്ച ചെയ്തു. ഇതിനകത്ത് കുരുമുള്ള ഉപ്പും കൂടെ ഇടാം. എളുപ്പം കടന്നു വെക്കണം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചാൽ പെട്ടെന്ന് വരുന്നത്. ഇവിടെ ഉള്ളി, ഇഞ്ചിയും എടുത്തുള്ളി നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇവിടെ കരിയാപ്പില കൂടാതെ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം കൂടെ ചേർക്കാം. മഞ്ഞൾപ്പൊടി, ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് കൂട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് ഇളക്കി നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കുക. ഇനിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി അടച്ച് സ്വൽപ്പം വെള്ളവും കൂടെ ചേർത്ത് ചിക്കൻ ഒന്ന് വേവിക്കാം. ഇവിടെ ചിക്കൻ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി. ഇനിയും അതിലേക്ക് ഒരു 1½ കപ്പ് വെള്ളം കൂടെ ചേർത്ത് ചിക്കൻ ഒന്ന് വേവിക്കാൻ വെക്കാം. അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് വേവിക്കാം. ഇവിടെ ചിക്കൻ ഒരുമാതിരി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയും അരച്ചു വെച്ചിരിക്കുന്ന വറുത്തരച്ച തേങ്ങയും 1 teaspoon പെരുംജീരകവും 2 വറ്റൽമുളകും കൂടി ചേർത്ത് വറുത്ത് അരച്ചെടുക്കുകയാണ്. അതും കൂടെ ഇതിലേക്ക് ചേർക്കുക. ജാറിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ച് അതുകൂടെ ഇതിനകത്ത് ചേർത്ത് ഇനിയും ഇത് ഇളക്കി ഒരു 5 മിനിറ്റ് മീഡിയം തീയിൽ വേവാൻ വെക്കുക. ആവശ്യത്തിനുള്ള ഉപ്പുമൊക്കെ ചേർത്തിട്ടുണ്ട്.
ഒരു 5 മിനിറ്റ് വെന്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് തളിച്ച് ചേർക്കണം. ചിക്കൻ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് ഇത് അടിച്ചു വെക്കാം. ഇതിൻ്റെയൊക്കെ ഒന്ന് തളിച്ച് ഒഴിക്കണം. അതിനായി ചട്ടിയിൽ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുന്നു. കൂടാതെ ഉള്ളി നമ്മളെ കറിവേപ്പില ഇതിനുള്ള ഇട്ട് പിന്നെയും ചിക്കനിലേക്ക് തളിച്ചത് ഒഴിക്കാം. അപ്പോൾ ഇവിടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. 2 മിനിറ്റ് അടച്ചു വെക്കാം. ഇവിടെ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ രുചികരമാണ്. പഴയ കാലത്ത് നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്നതാണ്. നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീണ്ടും വേറൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.